ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് എങ്ങനെ ഫോട്ടോസും വീഡിയോസും സ്റ്റോറീസൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ കൂടുതലും കാണാറുള്ളതിലേക്ക് ഫോട്ടോസും സ്റ്റോറീസൊക്കെ ആയിരിക്കും, മറ്റുള്ളവരുടെ സ്റ്റോറീസൊക്കെ ആയിരിക്കും ഡൗൺലോഡ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ നമ്മൾ പലരുടെ കയ്യിൽ നിന്ന് സെൻഡ് ചെയ്താണ് എടുക്കാറുള്ളത്. നമുക്ക് സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പലർക്കും അറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല, നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് എടുക്കാനുള്ള ഓപ്ഷൻസും ഇല്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസിനായാലും ഫോട്ടോസിനായാലും ഭയങ്കര ക്വാളിറ്റിയാണ്, മറ്റുള്ള ആപ്സിനെ അപേക്ഷിച്ച് ഭയങ്കര ക്വാളിറ്റിയാണ്. അപ്പോൾ അതാണ് ഇൻസ്റ്റാഗ്രാമിനെ വ്യത്യസ്തമാക്കുന്നതും, ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള ഇൻസ്റ്റാഗ്രാം അതുകൊണ്ട് മാത്രമാണ് ഡൗൺലോഡ് ഓപ്ഷൻ വയ്ക്കാത്തത്. അപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ വയ്ക്കാത്തത് കൊണ്ട് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു സ്റ്റോറിയാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റോറി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരാളുടെ ഒരു സ്റ്റോറി എടുക്കുകയാണ്. അപ്പം അത് ഫുഡ് ഹാൻഡിൽ ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അതിലൊരു വീഡിയോയും ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ആണ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഐ ഡി നോട്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐ ഡി നെയിം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫുഡ് ട്രാവൽ ടി വി എന്നാണ്, ഫുഡ് ആൻഡ് ട്രാവൽ ടി വി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഐ ഡി നെയിം. അപ്പോൾ നമ്മൾ ക്രോമിലേക്ക് പോകണം. ക്രോമിൽ പോയിട്ട് ഇങ്ങനൊരു സൈറ്റുണ്ട്, instaview.me എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്. ആ സൈറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു കോളമുണ്ട് സെർച്ചിൻ്റെ, അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഐ ഡി നെയിം അടിക്കുക. അപ്പോൾ ഫുഡ് ആൻഡ് ട്രാവൽ ടി വി എന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര്. എന്നിട്ട് ഡൗൺലോഡ് നൗ എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് കാണാം ആ അതിലുള്ള ഒരു പോയിന്റുണ്ട്. അപ്പോൾ വീണ്ടും ഡൗൺലോഡ് നൗ കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐ ഡി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം ആ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റോറി ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ കണ്ട അതേ സ്റ്റോറി തന്നെയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഈ സ്റ്റോറി തന്നെയാണ് അവിടെ വന്നേക്കുന്നത്. ഇങ്ങനെ ഒരു ഫോട്ടോയും ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ആ വീഡിയോയും വന്നിട്ടുണ്ട്. എനിക്ക് ഏതാണ് വേണ്ടത്? ഇപ്പോൾ എനിക്ക് വീഡിയോ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് പ്ലേ ചെയ്ത് നോക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അപ്പോൾ ആ വീഡിയോ തന്നെയാണിത്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പച്ച കളറിൽ ഡൗൺലോഡ് നൗന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ജസ്റ്റ് ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ ഡൗൺലോഡിങ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 3 ഡോട്ട് കാണും. അപ്പോൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഡൗൺലോഡിങ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ആരുടെ സ്റ്റോറി വേണേലും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡായി, പെട്ടെന്ന് തന്നെ ഡൗൺലോഡും ആകും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അടുത്തത് നിങ്ങൾക്ക് ഒരു ഫോട്ടോയാണ് വേണ്ടതെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് വീണ്ടും പോകുന്നു. നിങ്ങൾക്കിപ്പോൾ ഒരു ഫോട്ടോയാണ് വേണ്ടത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോയാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ തൊട്ട് മുകളിൽ 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഒരു പോപ്പപ്പ് വരും. ആ റിപ്പോർട്ട്, കോപ്പി ലിങ്ക്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ വരും. അതിൽ കോപ്പി എടുക്കണം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലിങ്ക് കോപ്പി ഇടുന്ന എഴുതി കാണിച്ചു. ഞങ്ങൾ വീണ്ടും ക്രോമിലേക്ക് പോവുക, instaview.me പോവുക. അതേ സെർച്ച് ബട്ടണിൽ തന്നെ നമ്മൾ ആ ലിങ്ക് അങ്ങ് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യുക, ശേഷം ഡൗൺലോഡ് നൗ കൊടുക്കുക. ഇപ്പോൾ ഡൗൺലോഡ് നൗ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഫോട്ടോ അതേപടി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ ഫോട്ടോ കാണുമ്പോൾ പതിവായിട്ട് ശരിക്കും ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാറാണ് പതിവ്. അങ്ങനെ ചെയ്താൽ നമുക്ക് കറക്റ്റ് ക്വാളിറ്റി കിട്ടുകയില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഡൗൺലോഡിന് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് കാണാം. പിക്ചർ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വീണ്ടും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാം.
ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടെത്തുക. ഞാനൊരു സെർച്ച് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ട് പ്ലേ ആകുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് തന്നുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഫോളോയുടെ അപ്പുറത്ത് തന്നെ 3 ഡോട്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും കോപ്പി ലിങ്ക് ഓപ്ഷൻ വരും നമുക്ക്. അപ്പോൾ കോപ്പി ലിങ്ക് ചെയ്യുക. ലിങ്ക് കോപ്പിഡ് ആയി, നമുക്ക് നേരെ ക്രോമിൽ പോവാം. അവിടെ തന്നെ പേസ്റ്റ് ചെയ്യുക, ഡൗൺലോഡിനോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിവിടെ ലോഡായി വരുന്നുണ്ട്. അവിടെ ആ വീഡിയോ തന്നെയാണ്, നമുക്ക് പ്ലേ ചെയ്ത് നോക്കുകയും ചെയ്യാം. ഇപ്പോൾ പ്ലേ ആയി, നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് നോ കൊടുക്കുക, അല്ലെങ്കിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.